ஹலோ, குட் மார்னிங் மேடம். ப்ளீஸ் வெல்கம் டு த ஆன்லைன் கிளாஸ் ஆஃப் அகாடமி இங்கிலீஷ் ஸ்கூல் கண்ணு. ஹவ் யூ? ஐ எம் கோயிங் குட். എന്താണ് വിശേഷം? എല്ലാവരുടെയും സുഖമായിരിക്കുന്നോ? ഓക്കെ. എല്ലാവരും പാഠഭാഗങ്ങളൊക്കെ പഠിക്കാറുണ്ടോ? മിടുക്കന്മാരാണോ? ഓക്കെ, നല്ല കുട്ടികളാണെന്ന് മിസ്സിന് അറിയാം കേട്ടോ. നമ്മൾ ഓൺലൈൻ ക്ലാസ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് മലയാളം ക്ലാസ് പഠിച്ചാലോ? ഓക്കെ, ഇന്ന് നമുക്ക് മലയാളം ക്ലാസ്സാണ്. പാഠം 10 ചിഹ്നമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കാണുന്നുണ്ടോ ചിഹ്നം? ഒരു ചിഹ്നം കാണുന്നുണ്ടോ? യെസ്, ഈ ചിഹ്നത്തിന് പറയും ഉകാരം. ചിഹ്നത്തിൻ്റെ പേരെന്താണ്? ഉകാരം. കൻ യു സീ ദിസ് പിക്ചർ? പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ആരാണുള്ളത്? ഹു ഇസ് ദാറ്റ്? യെസ്, ദാറ്റ്സ് അവർ ഫ്രണ്ട് പേളി. പേളിയാണല്ലേ? അത് പേളിയാണല്ലോ. പേളിയുടെ കയ്യിലെ കാർഡിൽ എന്താണ് ചിഹ്നമുള്ളത്? എന്ത് ചിഹ്നമാണുള്ളത്? അതെ, ഉകാരം. ഉകാര ചിഹ്നമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉകാര ചിഹ്നം. നമ്മൾ ഒരുപാട് ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉകാര ചിഹ്നം. കാണുന്നില്ലേ ചിഹ്നം? ഈ ഉകാര ചിഹ്നം നമ്മൾ അക്ഷരത്തിന് ശേഷമാണ് എഴുതുന്നത്. ഉ എന്ന അക്ഷരത്തിൻ്റെ സൗണ്ട്, ഉ എന്ന സ്വര സൗണ്ടാണ് ഈ ചിഹ്നത്തിന്. ഉ എന്ന സ്വര സൗണ്ടാണ് ഈ ചിഹ്നത്തിന് അക്ഷരത്തിന് ശേഷമാണ് നമ്മൾ ഈ ചിഹ്നം ഇടുന്നത്. ര എന്ന അക്ഷരം എഴുതി ഉകാര ചിഹ്നം ഇട്ടു. രു എങ്ങനെ വായിക്കും? ഉ എന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ഉ എന്ന സ്വര ശബ്ദമാണ് ഈ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനക്ഷരത്തിന് ഉകാര ചിഹ്നമിട്ടാൽ മു. റ എന്ന അക്ഷരത്തിന് ഉകാര ചിഹ്നമിട്ടാൽ റു. ല എന്ന അക്ഷരത്തിന് ഉകാര ചിഹ്നമിട്ടാൽ ലു. അക്ഷരങ്ങൾക്ക് ശേഷമാണ് ഈ ചിഹ്നം നമ്മൾ ഇടുന്നത്. ക എന്ന അക്ഷരത്തിന് ഉകാര ചിഹ്നമിട്ടാൽ കു. മനസ്സിലാവുന്നുണ്ടോ? ത എന്ന അക്ഷരത്തിന് ഉകാര ചിഹ്നമിട്ടാൽ എന്ത് വായിക്കും? അതെ, തൂ എന്ന് വായിക്കും അല്ലേ. ഉ എന്ന സൗണ്ട് നമ്മൾ വരുന്നുണ്ട് അല്ലേ. മിസ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, മാനക്ഷരത്തിന് ഉകാര ചിഹ്നമിട്ട നിങ്ങൾ കാണുന്നുണ്ടോ? പിങ്ക് കളറിൽ മിസ് ഒരു അക്ഷരം എഴുതി. ഏതാണ് അക്ഷരം? ക. ക എന്ന അക്ഷരത്തിന് ഉകാരമിട്ടപ്പോൾ കു. കു. ഉ. 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 ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, മനസ്സിലാക്കട്ടോ. റ എന്ന അക്ഷരത്തിന് ഉകാര ചിഹ്നമിട്ടാൽ നിങ്ങൾ വായിച്ചേ റു എന്ന് വായിക്കും അല്ലേ. അക്ഷരങ്ങൾക്ക് ശേഷമാണ് ഈ ചിഹ്നം നമ്മൾ ഇടുന്നത്. എങ്ങനെ എഴുതുന്നേ നോക്കിയേ. ആദ്യം ഒരു കർവ് പോലെ എസ് വരച്ചു, പിന്നെ ഒരു റൗണ്ട്, ചെറിയൊരു റൗണ്ട് വരച്ചല്ലേ. നമ്മൾ ഒരുപാട് അക്ഷരങ്ങൾക്ക് ചിഹ്നങ്ങൾ പഠിച്ചല്ലോ. നമുക്ക് കാൻ അക്ഷരത്തിന് ഉകാര ചിഹ്നമിട്ടാൽ കു എന്ന് വായിക്കും. പ പു മ മു ച ചു. ഉ എന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ. ഉകാര ചിഹ്നമാണെന്ന് നമ്മൾ പഠിക്കുന്നത്. ചിഹ്നം ഏതാണെന്ന് അറിയാലോ? ഉകാര ചിഹ്നം മിസ് എങ്ങനെയാ എഴുതുന്നേക്ക് കാണിച്ചു തന്നല്ലോ. ശ്രദ്ധിച്ചിരുന്നു എല്ലാവരും? മനസ്സിലായിരുന്നോ ഉകാര ചിഹ്നം എങ്ങനെയാണ്? യെസ്, എങ്ങനെ വായിക്കും? ക എന്ന അക്ഷരത്തിന് ഉകാര ചിഹ്നം ഇട്ടാൽ എങ്ങനെ വായിക്കും? കു. വെരി ഗുഡ്. നമുക്ക് കുറച്ച് ചിത്രങ്ങൾ നോക്കിയാലോ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചേ, അത് ഏത് ചിത്രമാണ്? അതെ, അതൊരു അംബ്രല്ലയാണ് അല്ലെ. അംബ്രല്ലക്ക് എന്ത് മലയാളത്തിൽ പറയും? കുട. എന്ന അക്ഷരത്തിന് ഉകാര ചിഹ്നമിട്ടു, കു എന്ന് വായിക്കാം. പിന്നെയോ? ഡ. കുട. കു. ഡ. കുട. കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? എഴുതിയതും ചിത്രവും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ വായിച്ചേ. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ എന്താണ് നിങ്ങൾ വായിച്ചേ? പ എന്ന അക്ഷരത്തിന് ഉകാര ചിഹ്നം. പിക്ചർ കാണുന്നില്ല, അതൊരു പുലിയാണല്ലേ. പൂവിട്ടു. ല എന്ന അക്ഷരത്തിന് വള്ളിച്ചിഹ്നം ഇട്ടു. പു ലി പുലി. പു ലി പുലി. നെക്സ്റ്റ് നോക്കാം. അതെ, കുരുവിയാണല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുരുവിയെ? നല്ല ചെറിയൊരു ബേർഡാണല്ലേ. യെസ്, കു
രു വി ക എന്നക്ഷരത്തിനും ര എന്നക്ഷരത്തിനും എന്തുണ്ട്? എന്ത് ചിഹ്നമാണുള്ളത്? അതേ ഉകാര ചിഹ്നമുണ്ടല്ലേ. പിന്നെയോ വ എന്നക്ഷരത്തിന് ഏത് ചിഹ്നമാണ്? നിങ്ങൾ നോക്കിയേ, വ എന്നക്ഷരത്തിന് വള്ളി ചിഹ്നമാണ്. എന്ത് വായിക്കാം കൂട്ടിയിട്ട്? കു രു വി കുരുവി. നെക്സ്റ്റ് പിക്ചർ നോക്കാം. അറിയാലോ ഏതാണ് പിക്ചർ? യെസ്, കുതിരയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ കുതിരയെ? ഓക്കേ, കുതിര എങ്ങനെയാണ് ഏത് നിങ്ങൾ നോക്കിയേ? അതേ, ക എന്നക്ഷരത്തിന് ഉകാര ചിഹ്നം, ത എന്നക്ഷരത്തിന് വള്ളി ചിഹ്നം, പിന്നെ ര എന്നക്ഷരം. കു തി ര കുതിര. ക എന്നക്ഷരത്തിന് ഉകാര ചിഹ്നം ഇട്ടപ്പോൾ എന്ത് വായിച്ചു? നമ്മൾ എന്താണ് വായിക്കുക? കു എന്ന് വായിക്കും. ത എന്നക്ഷരത്തിന് വള്ളി ചിഹ്നം ഇട്ടാലോ? തീ എന്ന് വായിക്കും. കു തീ. ചിഹ്നമില്ലാത്ത അക്ഷരം രായാണ് അല്ലേ? കുതിര. മനസ്സിലായോ? നെക്സ്റ്റ്, യെസ്, മുറിയാണല്ലേ. മുറി. മ എന്നക്ഷരത്തിന് ഉകാര ചിഹ്നം ഇട്ടാൽ മു എന്ന് വായിക്കും. മു റി റ വള്ളി ചിഹ്നം ഇട്ടു, റിയായി, മുറി. അടുത്തത് നോക്കിയേ, മുടിയാണല്ലേ. മുടി കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും. മു ഉകാര ചിഹ്നം, മു ഡായക്ക് വള്ളി ചിഹ്നം, ഡി മുടി. നെക്സ്റ്റ് നോക്കിയേ, ചുമ. ഒരു കുട്ടി ചുമക്കുന്നുണ്ടല്ലേ. ചു ചായ എന്നക്ഷരത്തിന് വള്ളി ചിഹ്നം ആണോ ഉള്ളത്? ഉകാര ചിഹ്നമാണോ ഉള്ളത്? ഉകാര ചിഹ്നം. ഉകാര ചിഹ്നം ഇട്ടാൽ ചു എന്ന് വായിക്കാം. ഉകാര ചിഹ്നം ഇട്ടാൽ ചു. ചു മ ചുമ. കുട്ടി വായിച്ചേ, ചു മ ചുമ. ഓക്കെ, അടുത്തത് എന്താണ്? യെസ്, അടുത്തത് കടുവ. ക ഡു വ ഡ എന്ന അക്ഷരത്തിനാണ് ഉകാര ചിഹ്നമുള്ളത്. കാണുന്നില്ലേ? ഓക്കെ, ക ഡു വ കടുവ. പദങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ചിത്രങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. എന്നെ മിസ് എഴുതിയിട്ട് കാണിച്ചു തരാം, പദങ്ങൾ എങ്ങനെ എഴുതുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യ അക്ഷരം കായാന്നല്ലേ. ക എന്ന അക്ഷരത്തിന് ഉകാര ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ കു. വെരി ഗുഡ്. കു ഇതേതാണ് അക്ഷരം? ഡ കുട. വെരി ഗുഡ്. ഡ എന്ന അക്ഷരാണല്ലേ. ഡ എന്ന അക്ഷരം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ കു ഡ കുട. മനസ്സിലായോ? നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് പിക്ചർ എന്താണ്? പൂ പ. പ എന്നക്ഷരത്തിന് ഉകാരം ഇട്ടപ്പോൾ പൂവായി. ല ല എന്നക്ഷരത്തിന് യെസ് വള്ളി ചിഹ്നമാണല്ലേ അത്. ലീ എന്ന് വായിക്കും. പൂ ലീ പുലി. ഓക്കേ, പൂ ലീ പുലി. നമ്മൾ ഇന്ന് ഇപ്പൊ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് ഉകാര ചിഹ്നമാണ്. ഉകാര ചിഹ്നത്തിന്റെ പദങ്ങളാണ് നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. കൂ ര കു രു ആയല്ലേ. വ കുരു. വ എന്ന അക്ഷരത്തിന് വള്ളി ചിഹ്നമാണ് നമ്മൾ ഇടാൻ പോകുന്നത്. സോ ഒരിക്കൽ കൂടി എഴുതി കാണിച്ചു തരാം കേട്ടോ. കു ര എന്ന അക്ഷരം എഴുതി, അതും ഉകാര ചിഹ്നം. കു രു കുരു. വ എന്ന അക്ഷരം വള്ളി ചിഹ്നം. കുരുവി. കണ്ടോ, ചിഹ്നങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾ. ഓക്കേ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എഴുതിയിട്ട് മിസ് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലും നോട്ട്ബുക്കിലൊക്കെ എഴുതാൻ പഠിക്കണം, അതാണ് മിസ് കാണിച്ചു തരുന്നത്. ക എന്നക്ഷരം ഉകാരം, ത എന്നക്ഷരം വള്ളി, കു തി ര കുതിര. എല്ലാ ചിഹ്നങ്ങളും നമ്മൾ അക്ഷരത്തിന് ശേഷമാണല്ലേ മിസ് പഠിപ്പിച്ചത്. അക്ഷരത്തിന് ശേഷമാണ് കാണുന്നത്. പിന്നെയോ ചില അക്ഷരത്തിന് ശേഷം മുകളിലും അക്ഷരത്തിന് മുകളിൽ വന്നിട്ടുണ്ട്. ഏതാണത്? ചന്ദ്രക്കല. ഓക്കേ, ചൂവായല്ലേ. ച എന്നുള്ളത് ഊ സൗണ്ട് വന്നു. ചുമ ചുമ. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉകാര ചിഹ്നം. ഉകാര ചിഹ്നം കടുവ നമ്മൾ എഴുതുന്നതെന്ന് നോക്കിയേ. ക ഡു വ കടുവ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഇതാണ് ഉകാര ചിഹ്നം. ഉകാര ചിഹ്നം ഉ എന്ന സൗണ്ടാണ്. ഉ എന്ന സ്വര സൗണ്ടാണ് അല്ലേ. നമ്മൾ ആ എന്ന അക്ഷരം എല്ലാ അക്ഷരങ്ങൾക്കും യൂസ് ചെയ്യും അല്ലേ. ആ എന്ന സൗണ്ട് വരുന്നത് മ. മ എന്ന് പറയുമ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ. ത
താ ആ സൗണ്ട് വരുന്നുണ്ട് അല്ലേ. ര സ റ ല ന സൗണ്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ, എന്ന അക്ഷരം ആ എന്ന സൗണ്ട്. യെസ്, നമ്മൾ വ്യഞ്ജനാക്ഷരത്തിൽ എല്ലാ അക്ഷരങ്ങൾക്കും ചിഹ്നങ്ങളില്ലാതെ നമ്മൾ യൂസ് ചെയ്യും അല്ലേ. മിസ് ഇടുന്ന അക്ഷരങ്ങളൊക്കെ കാണുന്നില്ലേ, എല്ലാത്തിനും ആ എന്ന സൗണ്ട് വരുന്നുണ്ടല്ലോ. ത ആ ഒരു സൗണ്ട് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും നമ്മൾ ആ എന്ന സൗണ്ടിൽ, ആ എന്ന സര സൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെയോ, ആ എന്നതിന് ഏത് ചിഹ്നമാണ് മിസ് പഠിപ്പിച്ചത്? അതേ, ദീർഘ ചിഹ്നമാണ് അല്ലേ. ആ എന്നതിന് ദീർഘചിഹ്നം, ആ എന്നതിന് ദീർഘചിഹ്നം. ദീർഘചിഹ്നം എങ്ങനെയാണ് കാണുന്നില്ലേ? അതേ, നമ്മൾ ഓരോ അക്ഷരങ്ങൾക്ക് എങ്ങനെയാണ് ദീർഘചിഹ്നം ഇടല്? ഈ നാ എന്ന അക്ഷരത്തിന് ശേഷം ദീർഘചിഹ്നം ഇട്ടാൽ എന്ത് വായിക്കും? ഞാ. പിന്നെയോ, താ അക്ഷരത്തിന് ശേഷമാണല്ലേ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങളെ? രാ. നിങ്ങൾ മിസ്സിന്റെ കൂടെ വായിച്ചേ, അക്ഷരത്തിന് ശേഷം വരുമ്പോളേ എന്നെ നോക്കിയേ. ഈ എന്ന അക്ഷരം, ഈ എന്ന സ്വര സൗണ്ട് വള്ളി ചിഹ്നമാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ത എന്ന അക്ഷരം തീ, താക്ക് തീ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രാ രീ വള്ളിയിട്ടാൽ ഈ എന്ന സൗണ്ട് അല്ലേ, വള്ളി ചിഹ്നം ഈ എന്ന സൗണ്ട്. മാ മീ. ഇനി ഈ എന്നതിന് നമ്മൾ ഏത് ചിഹ്നമാണ്? കെട്ടുവള്ളി ചിഹ്നമാണ് അല്ലേ നമ്മൾ പഠിച്ചത്. തീ രീ അങ്ങനെ നമ്മൾ സൗണ്ടിൽ നമ്മൾ വായിക്കും അല്ലേ. ഓക്കെ, ഈ എന്ന സ്വര സൗണ്ട് നമ്മൾ വള്ളി ചിഹ്നമാണ് പഠിച്ചത്. ഇപ്പം നമ്മൾ പഠിച്ചത് ഏതാണ്? ഉ എന്ന ഉകാരം, ഉ എന്ന സ്വര സൗണ്ട് അല്ലേ. ഉകാരം തു രു കു അങ്ങനെ നമ്മൾ ഓരോന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ഓരോ അക്ഷരത്തിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉ എന്ന സൗണ്ട് വെച്ച് നമുക്ക് വായിക്കാൻ പറ്റും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നമുക്ക് ആക്ടിവിറ്റി, ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക. ഉകാര ചിഹ്നം പാഠം 10, ഉകാര ചിഹ്നം കംപ്ലീറ്റ് ചെയ്യുക. നമ്പർ 42, അതിൽ ചിത്രങ്ങൾക്ക് ശരിയായത് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്, പദങ്ങൾ എഴുതാനുണ്ട്, ചിഹ്നങ്ങൾ ഇട്ട് കൊടുക്കാനുണ്ട്. നിങ്ങളതൊക്കെ ചെയ്തിട്ട് ടീച്ചറിന് ഫോട്ടോ സെൻഡ് ചെയ്യും. ഓക്കെ ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.